ഈ ഹാർട്ട് അറ്റാക്കിന് കാരണമായിട്ടുള്ള ഭക്ഷണ ശീലങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ജീവിത രീതിയിൽ എങ്ങനെ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്, ഹാർട്ട് അറ്റാക്കിന് കാരണമായ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഈ കൂർക്കംവലി എന്ന് പറയുന്നത് ഒരു അസുഖമാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? ഹാർട്ട് അറ്റാക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരാളുടെ ജീവിത കാലയളവിൽ വളരെ സൈലൻ്റായി വന്ന് ജീവൻ അപഹരിച്ചു പോകുന്ന ഒരു പ്രധാന വില്ലൻ. ഈ ഹാർട്ട് അറ്റാക്കിന് കാരണമായിട്ടുള്ള ഭക്ഷണ ശീലങ്ങൾ എന്തൊക്കെയാണ്, ഇതിലെന്തൊക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടതുണ്ട്, നമ്മുടെ ജീവിത രീതിയിൽ എങ്ങനെ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പഴ്മ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൊറോണറി രക്തധമനികളായിട്ടുള്ള ശ്വാസകോശത്തിൽ നിന്നും ഹൃദയത്തിലേൻ്റെ പേശികൾക്ക് രക്തം കൊണ്ടുവന്നെത്തിക്കുന്ന, ഓക്സിജനും ന്യൂട്രിയൻസും എത്തിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലഡ് വെസൽസ് തന്നെയാണ്. അപ്പോൾ ഇവയുടെ ബ്ലോക്ക് കാരണം ഓക്സിജൻ നഷ്ടപ്പെടുന്നതിനെയാണ് ഹാർട്ട് അറ്റാക്കായിട്ട് പരിണുപയോഗിക്കുക. ഹാർട്ട് അറ്റാക്കിന് കാരണമായ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പണ്ട് പറഞ്ഞിരുന്നതുപോലെ കൊളസ്ട്രോൾ കൂട്ടുന്നതും ഓയിലി ആയിട്ടുള്ള ഫുഡും വറുത്തതും പൊരിച്ചതും, അത് മാത്രമല്ല നമുക്ക് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള എന്ത് ഭക്ഷണവും ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്കിന് കാരണമാകും. നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് അത് ഓയിലി ഫുഡും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിൽ മധുരം, പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, മൈദ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ തുടങ്ങിയവയും കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പലതരത്തിലും പറ്റാത്തതായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ തീന്മേശയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും. നമ്മൾ ഡെയിലി കഴിക്കുന്ന ഈ പാലിൽ ഒരുപാട് തരത്തിലുള്ള പ്രോട്ടീൻ അലർജൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള കൊളസ്ട്രോളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജീവിതാവസാനം വരെ പാല് കുടിച്ച് ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചെന്നാൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ പാല് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അതില്ല. പകരം നമുക്ക് ഇതിൻ്റെ പാടെ മാറ്റിയ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള സ്കിംഡ് മിൽക്ക് അല്ലെങ്കിൽ ടോൺഡ് മിൽക്ക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കഴിവതും പാലിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അത് ദിവസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കലോ ഒക്കെ ആയിട്ട് ചുരുക്കുകയാണെങ്കിൽ ഏറെ നല്ലത്. എന്നാൽ പാലിന് പകരം നമുക്ക് തൈരോ മോരിന് വെള്ളമോ കുടിക്കുന്നത്, അതിൽ ലാക്ടിക് ആസിഡ് ബാസിലസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ദഹനത്തെ കൂടുതലായിട്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. ഈ പാല് എഫക്റ്റീവായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ പലതരത്തിലുള്ള മീറ്റ് പ്രൊഡക്ട്സും, നമുക്ക് റെഡ് മീറ്റ് ഗണത്തിൽപ്പെടുന്ന മട്ടൺ, പോർക്ക്, ബീഫ് തുടങ്ങിയവയെല്ലാം, അത് പൗൾട്രി വിഭാഗത്തിൽപ്പെടുന്ന ചിക്കൻ മാത്രമേ അതിനകത്ത് നമ്മൾ വൈറ്റ് മീറ്റായിട്ട് ആരോഗ്യകരമായിട്ടുള്ളൊരു ഇറച്ചിയായിട്ട് കണക്ക് കൂട്ടാറുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇറച്ചികളിലും പ്രത്യേകിച്ചും ആനിമൽ ഓർഗൻസിലുമൊക്കെ നമുക്ക് കൊളസ്ട്രോൾ കൂടുതലാകാനായിട്ട് കാരണമാകുന്ന പല ഘടകങ്ങളുമുണ്ട്. അതുകൊണ്ട് പരമാവധി ഇതിൻ്റെ ഉപയോഗം ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. സീ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഒത്തിരി ഉപ്പ് കലർന്നിട്ടുള്ള, ഇപ്പം നമുക്ക് ഉണക്കമീൻ പോലുള്ള സാധനങ്ങളോ അച്ചാറ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപ്പ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുകയും നമ്മുടെ ഹൃദയത്തിനുണ്ട ലോഡ് കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു തരത്തിൽ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. മധുരം, അത് ബേക്കറി സാധനങ്ങളിലൊക്കെ ആണെങ്കിൽ ഷുഗറിന് പകരം ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്ന വില കുറഞ്ഞ മധുരം കൊടുക്കുന്ന പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുക. ഇതെല്ലാം നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടാക്കും, ഹാർട്ട് അറ്റാക്കിന് ഒരു വലിയ കാരണമാകും. ഏറ്റവും പ്രധാനം ഈ ഭക്ഷണത്തേക്കാൾ കൂടുതൽ നമ്മുടെ ലഹരി ഉപയോഗം, പ്രത്യേകിച്ചും പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് കഞ്ചാവ് പോലും സുലഭമായിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ലഹരിയിൽ നിന്നും മുക്തരാകുക എന്നുള്ളത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ മെൻ്റൽ സ്ട്രെസ്, ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങളുടെ മാറ്റം, അത് വളരെയധികമാണ്. നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ പോലും ഈ സ്ട്രെസ് നമ്മളെ ബാധിക്കാനിടയുണ്ട്. അതും ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നൊരു വലിയ സംഗതിയാണ്. നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഈ ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് എത്തിയെന്നാലും അതിന് ആവശ്യത്തിന് ഓക്സിജൻ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഈ കൂർക്കംവലി എന്ന് പറയുന്നത് ഒരു അസുഖമാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? നമ്മുടെ ശ്വാസഗതിയിലുണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻ, അത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയും ഉറക്കത്തിനിടയിൽ തന്നെയുള്ള ഹാർട്ടും അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാക്കാൻ പര്യാപ്തമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക.
അത് മിക്കവാറും ശ്വാസ തടസ്സമുള്ള അലർജിക് റൈനൈറ്റിസോ ശ്വാസകോശത്തെ ബാധിക്കുന്ന ബ്രോങ്കിൽ ആസ്മ ഈവൻ പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള ബ്രോങ്കൈറ്റിസ് ചുമ ഫൈബ്രോസിസ് തുടങ്ങിയ പ്രശ്നങ്ങളും ഒക്കെ പോലും ഇത്തരത്തിൽ അമിതവണ്ണം അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയവയും അതിൽ നിന്നും അത് ഹാർട്ട് അറ്റാക്കിലേക്കും നയിച്ചേക്കാം. നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ബ്ലഡ് കിട്ടിയതുകൊണ്ടും കാര്യമില്ല. ഹീമോഗ്ലോബിനോട് ചേർന്ന് ഓക്സിജൻ എല്ലാ കോശങ്ങളിലും എത്തിയെന്നാലേ ആ ഓക്സിജനെ എല്ലാ കോശങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് പര്യാപ്തമാവുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശ്വാസകോശത്തെ മറന്നു പോകരുത് എന്നുള്ളതാണ് പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്. പലതരത്തിലുള്ള അലർജിയും ഇത്തരത്തിലുള്ള ശ്വാസ തടസ്സം ഉണ്ടാക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ ഫുഡ് ഇൻടോളറൻസ് പോലും, ഇപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ അലർജിക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്നും പാലിൻ്റെ അലർജിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്നും സായിപ്പന്മാർ പേരിച്ചിട്ട് പണ്ട് മുതലേ വിളിക്കുന്നതാണ്. എന്നാൽ നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവുണ്ടായിട്ട് ഇപ്പം ഈ അടുത്ത നാളിൽ മാത്രമേ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലും ഉള്ളൂ. അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ പലതിനോടും നമുക്ക് ഇൻടോളറൻസ് ഉണ്ടാവാം. ഇത് കണ്ടുപിടിക്കാനായിട്ട് അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. പല ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻസിന് പോലും ഇത്തരത്തിലുള്ള പല ഗ്ലൂട്ടൻ ഇൻടോളറൻസും അല്ലെങ്കിൽ പ്രോട്ടീൻ അലർജിയും ഒക്കെ കാരണമാകാറുണ്ട്. അത് സ്കിൻ ഡിസീസസ് ആയിട്ടോ അർട്ടിക്കറി ആയിട്ടോ ഒക്കെ വരാം. ഇപ്പോൾ നമ്മൾ സ്കിന്നിൽ കോളം വരച്ച് ഓരോന്നിൻ്റെയും റിയാക്ഷൻ കണ്ടറിഞ്ഞ് അതിനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒരാളുടെ അലർജി പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന ഇൻടോളറൻസ്. അത് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആയിട്ടോ ലാക്ടോസ് ഇൻടോളറൻസോ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് അത് മനസ്സിലാക്കിയെടുക്കുകയും അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത പല അലർജൻസിനും ഇമ്മ്യൂണോതെറാപ്പി അതായത് തുള്ളി മരുന്നായി അതിൻ്റെ ആൻറ്റിബോഡീസ് കൊടുക്കുന്ന ഒരു ചികിത്സയും ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺകറൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസും നമ്മുടെ ഭക്ഷണശീലങ്ങളിലും നമ്മുടെ ആകെ മൊത്തമുള്ള ജീവിത ക്രമീകരണത്തിലുമൊക്കെ ശ്രദ്ധിച്ചെന്നാൽ തന്നെ നമ്മുടെ അവയവങ്ങളുടെ എല്ലാം ആരോഗ്യം വ്യക്തമായി സംരക്ഷിച്ച് നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും കാരണമാകുന്ന പല റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അത് ഓരോന്നായിട്ട് നമ്മൾ മനസ്സിലുണ്ടാവണം. ഏറ്റവും പ്രധാനമായി അതിൻ്റെ ഹെറിഡിറ്റി തന്നെയാണ്. നമ്മുടെ അച്ഛനമ്മമാർക്കോ അവരുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്ക് തന്നെയോ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള ജനിതക സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. രണ്ട്, കുടുംബ പാരമ്പര്യത്തോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിലും ഏകദേശം ശീലങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും ഒരു വീട്ടിൽ തന്നെ എല്ലാവരുടെയും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അമിതവണ്ണം ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയ സംഗതികളും. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു വലിയ വില്ലനാണ്. ഡയബറ്റീസ് ഒരു കൺട്രോളും ഇല്ലാതെ പോകുന്ന ആൾക്കാർക്ക് ഇൻവേരിയബിളി ഒരു മധ്യവയസ്സ് കടന്നു നിൽക്കുന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള സാധ്യത 10 മടങ്ങ് കൂടുകയാണെന്ന് മനസ്സിലാക്കുക. അവർക്ക് വേദന പോലുമായിട്ട് ഇതുണ്ടാകും. ചെറിയൊരു ക്ഷീണമായിട്ട് മാത്രം അത് പ്രസൻറ്റ് ചെയ്യുന്ന ഹാർട്ട് അറ്റാക്കുകൾ പോലും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിനെ നേരത്തെ തിരിച്ചറിയുക, ലഹരി ഉപയോഗം തീർത്തും ഒഴിവാക്കുക. ഇങ്ങനെയുള്ള സാധ്യതകളുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ചെറിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ പോലും വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് നടത്തി സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇഷീമിയ നമ്മുടെ മയോകാർഡിയം അതായത് കാർഡിയാക് മസിൽസിലുണ്ടോ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി അതിനുവേണ്ട ട്രീറ്റ്മെൻ്റ് കൈക്കൊള്ളാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്.